എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കർത്താവ് കാരുണ്യവാനും ക്ഷമാശീലനുമാണ്. മരുഭൂപ്രയാണത്തിൽ ഇസ്രായേലർ എത്രയോ തവണ ദൈവത്തെ പരീക്ഷിച്ചു. മരുഭൂമിയിൽ വെച്ച് ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ചു. അവർ പിറുപുറത്തെങ്കിലും അവർക്ക് അവനത് നൽകി. എത്രയോ പ്രാവശ്യം അവർ മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് മത്സരിച്ചു. എന്നിട്ടും അവിടുന്ന് തൻ്റെ ജനത്തെ ആട്ടിൻപറ്റത്തെ പോലെ മരുഭൂമിയിലൂടെ നയിച്ചു. ചെമ്മരിയാടുകളെ പോലെ അവിടുന്ന് അവയെ പുറത്തു കൊണ്ടുവന്നു. ഒരു ജനത്തെ അവരുടെ കുറവുകളോട് മനസ്സിലാക്കുകയും കരുണയോടെയും ക്ഷമാശീലത്തോടെയും അവിടുന്ന് വഴി നടത്തുകയും ചെയ്തു. ദൈവത്തിൻ്റെ കരുണയല്ലേ നമ്മെ വഴി നടത്തുന്നത്? എത്രയോ തവണ നമ്മൾ ദൈവ വഴിയിൽ നിന്ന് വിട്ടുമാറി. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ നമ്മുടെ ദൈവത്തെ ദുഃഖിപ്പിച്ചു. എന്നിട്ടും ആട്ടിൻപറ്റത്തെ എന്ന പോലെ ഒരു നല്ല ഇടയനായി അവിടുന്ന് നമ്മെ വഴി നടത്തുന്നു. ചാൾസ് സ്പർജൻ എഴുതുന്നു, യു മേ സൂണർ ഡ്രെയിൻ ദ സീ ഓഫ് ഇറ്റ്സ് വാട്ടർ ദൻ ഡിമിനിഷ് ദ ഗ്രേറ്റ് മേഴ്സി ഓഫ് ഗോഡ്. സമുദ്രത്തെക്കാൾ ആഴവും പരപ്പുമുള്ളതാണ് ദൈവത്തിൻ്റെ കരുണ. ഒരു ഭക്തൻ കുറിക്കുന്നുണ്ട്, ഗോഡ് ഓൾവേസ് ട്രീറ്റ്സ് യു വിത്ത് ഗ്രേസ് ആൻഡ് മേഴ്സി. കൃപ കൊണ്ടും കരുണ കൊണ്ടും ദൈവം നമ്മെ പരിചരിക്കുകയാണ്. ജോയൽ ഓസ്റ്റീൻ എഴുതുന്നു, യു ക്യാൻ്റ് ഔട്ടേൺ ഗോഡ്സ് മേഴ്സി, ഇറ്റ്സ് എവർലാസ്റ്റിംഗ്. വേർ എവർ യു ഗോ, ഹീസ് ഗോട്ട് യു കവേർഡ്. യോഗ്യത ഇല്ലാതിരുന്നിട്ടും കരുണ കൊണ്ട് ഞങ്ങളെ തൊടുന്നതിനായി ദൈവമേ സ്തുതി. അർഹത ഇല്ലാതിരുന്നിട്ടും കൃപ കൊണ്ട് ഞങ്ങൾക്ക് തണൽ വിരിക്കുന്നതിനായി ദൈവമേ അങ്ങേക്ക് സ്തുതി. സൃഷ്ടികളെന്ന നിലയിൽ അത് തിരിച്ചറിഞ്ഞ് സമർപ്പിതരാകുവാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ. വിലാപങ്ങളുടെ പുസ്തകം 3:22 നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. സ്വർഗദൈവമേ, ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ. ഇന്നയോളം ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ലെന്നാഥ, ധൂർത്തപുത്രൻ്റെ കണ്ണുനീരിനെ മാനിച്ച് അവനെ സ്വീകരിക്കുന്ന പിതാവിനെ പോലെ ജീവിത വഴികളിൽ വീണു പോയിട്ടും ഞങ്ങളെ സ്നേഹിക്കുന്ന ധന്യതകൾ കാട്ട് സ്തോത്രം. കരുണ കൊണ്ട് ഞങ്ങളെ പുതപ്പിക്കുന്ന നാഥ, കൃപ കൊണ്ട് ഞങ്ങൾക്ക് തണലിടുന്ന നാഥ, അങ്ങേക്കായി സമർപ്പിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.